ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഞാൻ കഴിഞ്ഞതിൻ്റെ അങ്ങേ വെള്ളിയാഴ്ചയിലൊന്ന് ഞാൻ ഇവിടെ വന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് രണ്ട് മൂന്ന് വർഷം കൊണ്ട് കുറച്ച് ആഹാരം കഴിക്കും, പക്ഷേ വയറിങ്ങനെ വീർത്ത് വരുന്ന ഒരവസ്ഥയായിരുന്നു. ഞാൻ വിചാരിച്ചു അതിനുവേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയൊന്നുമില്ലായിരുന്നു. ഗ്യാസിൻ്റെ ഗുളിക വാങ്ങിച്ച് കഴിക്കും, ചിലപ്പോൾ അഞ്ച് ദിവസമൊക്കെ തുടരെ അങ്ങ് കഴിക്കുമായിരുന്നു. അന്ന് പാസ്റ്റർ ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ വയറിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു തീ വന്ന് എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ വീഴുന്ന ഒരവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വെച്ച് വേറെ ഒന്നും സംഭവിച്ചില്ല. ഞാൻ ഭവനത്തിൽ പോയി, ഞാനും ഉപവാസത്തോടെയാണ് കടന്നു വന്ന്. ഞാനും പൈതലുമായി ഭവനത്തിൽ ചെന്നിട്ട് മൂന്ന് മണിയായപ്പോൾ ആഹാരം കഴിച്ചു. ഒരു അഞ്ച് മണിയായപ്പം തൊട്ട് വയറിനകത്ത് ഇങ്ങനെ എന്തോ തിളച്ച് മറിയുന്ന ഒരവസ്ഥ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു, മക്കളെ എന്തിനാണോ എന്തോന്ന് പറഞ്ഞ്, അത് ഗ്യാസ് കയറിയതായിരിക്കും. ഞാൻ പറഞ്ഞു ഇല്ല, എന്തോ ഒന്ന് ഇന്നത്തെ പ്രാർത്ഥനയിൽ സംഭവിച്ചോന്ന് പറഞ്ഞ്. പെട്ടെന്ന് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ഛർദ്ദിക്കണമോ ബാത്റൂമിൽ പോകണമെന്ന് അറിഞ്ഞുകൂടാ. പെട്ടെന്ന് ബാത്റൂമിൽ പോയി, അത് കഴിഞ്ഞ് കുറേ അങ്ങ് ബാത്റൂമിൽ അങ്ങ് പോയിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞ്, മക്കളെ എന്തോ ഒരു ഭാരം അമ്മയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോയി, എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു ഇവിടെ നിന്ന് ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ പോയത്, ആ വെള്ളം എടുത്ത് കുടിയമ്മാന്ന് പറഞ്ഞു. ആ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തെ ഉച്ചി മുതൽ പാദം വരെ ഒരു തീയുടെ അനുഭവമായിരുന്നു. Thank you, Jesus, Lord. എന്തോ ഒരു ദൈവശക്തി എന്ന് പറഞ്ഞ വർഷങ്ങളായി ഞാൻ ഇത് അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇന്നിങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ഒത്തിരി ഭാരപ്പെടുമായിരുന്നു, ആഹാരമൊക്കെ കഴിച്ചിട്ട് പോകുമ്പോൾ വയറിങ്ങനെ വീർത്തിരിക്കുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ എനിക്കറിഞ്ഞൂടാ അതിങ്ങനെ എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയപ്പോൾ ഒരു ഭയങ്കര ഒരു ദൈവശക്തി എൻ്റെ ശരീരത്തെ അനുഭവിക്കാനും ഞാൻ അതുവരെ അനുഭവിക്കാത്ത ദൈവസ്നേഹം എന്തെന്ന് എൻ്റെ ശരീരത്തെ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവിച്ചറിയുവാൻ ദൈവം ഇടയാക്കി. അതുപോലെ തന്നെ പാസ്റ്റർ എന്ന് പറയുമായിരുന്നു, അന്നത്തെ വിഷയം ഇതായിരുന്നു, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്ന അവസ്ഥ. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വരക്ക് ഒത്തിരി തള്ളപ്പെട്ട അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. കുഞ്ഞുപ്രായത്തിലെ അപ്പനില്ല, അമ്മ മരിച്ചുപോയി, അപ്പൻ്റെ സ്നേഹം എന്തെന്നറിയാത്തൊരു മദ്യപാനിയായിരുന്നു, ഒരല്പം പോലും സ്നേഹം എന്തെന്നറിയാത്തൊരു ജീവിതമായിരുന്നു. എന്നാൽ വിവാഹപ്രായമായപ്പോൾ എൻ്റെ പിതാവിനോട് ചോദിച്ചു, കുരങ്ങിയ പോലെ ഇരിക്കുന്ന നിന്നെ ആര് കെട്ടാൻ വരുമെന്ന്. ഈ പാസ്റ്റർ ഇങ്ങനെ തള്ളിക്കളഞ്ഞ അവസ്ഥ പറഞ്ഞപ്പോൾ ഇതെല്ലാം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ കയറി വരുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതം, അനുഗ്രഹിക്കപ്പെട്ട രണ്ട് തലമുറകൾ. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും സഹോദരങ്ങളിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒത്തിരി തള്ളപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഇന്നെൻ്റെ ദൈവം ഒത്തിരി അനുഗ്രഹിച്ചു. അവരെക്കാളധികം സ്വത്തും പണവും അല്ല പിത പ്രിയ ദൈവമക്കളെ, ദൈവം ആത്മീയമായിട്ട് എന്നെ വളരെയേറെ ദൈവം അനുഗ്രഹിച്ചു. ഓരോ ദിവസവും ഓരോ നിമിഷവും അത്ഭുതങ്ങളുടെ ദൈവമാണ്.